ഹലോ ഗായ്സ്, അപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രചൂടം പറഞ്ഞിട്ട് ഗായ്സ്. അപ്പോൾ ഈ ഒരു മാസം എന്നുള്ളത് വലിയൊരു ഇടവേളയാണെന്ന് എനിക്ക് ചിലരൊക്കെ മെസ്സേജുകളും അല്ലെങ്കിൽ ചില കമൻസ് ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനും മാറി നിൽക്കണം ഗായ്സ്, ഞാൻ മാറി നിൽക്കേണ്ട ഒരാളാണോ എന്ന് വെച്ചാൽ മാറി നിൽക്കണ്ട. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ചാനലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആ ചാനൽ പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിലാണെന്ന് നമ്മുടെ ഇപ്പം ഇവ അല്ലെ കിടു അനി വന്ന് ഞാൻ പേരൊക്കെ മാറ്റിയിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി മുതൽ ഈ ചാനലിലായിരിക്കും ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. എൻ്റേതായ വീഡിയോസ് ഞാൻ കുറച്ച് പേർക്കെല്ലാം അറിയുന്ന ഞാൻ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പം അതിൻ്റെതായ കാര്യങ്ങളും എൻ്റേതായ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇനി കുക്കിംഗ് ആയിക്കോട്ടെ എന്ത് കച്ചറ പിച്ചർ അച്ചറ വീഡിയോസൊക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടൊക്കെ ഇതിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ വേഗം തന്നെ ഇന്നലെ മണ്ണൊക്കെ വെച്ച് വേഗം എനിക്ക് പ്രൈവറ്റിൻ്റെ കയ്യിൽ എത്തിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും നിങ്ങൾ എന്നോടൊപ്പം തുടരണം ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്ന് തൊട്ട് ഇനിയിപ്പം എന്തൊക്കെയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യണം, നല്ല രീതിക്ക് കൊണ്ടുപോകാൻ ഞാൻ നോക്കും ട്രൈ ചെയ്യും. ഇനി ഇതിൽ വല്ല പ്രൊമോഷൻസ് വരാൻ ചാതും ഞാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഇനി എൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ ഇതിലൂടെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം ഇന്ന് തുടക്കമായതിനും ഒറ്റയ്ക്ക് എന്ത് പറയുന്നതെന്ന് അറിയില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്കൊരു പുതിയൊരു ചാനലിൽ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്നാലും എന്താണ് ഒരുപാട് പേരുടെ കമൻസും കാര്യങ്ങളും കുറേ ചോദ്യങ്ങളും ഞാൻ കണ്ടു. എല്ലാത്തിനും ഉത്തരമായിട്ട് ഏത് ദിവസം വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കുന്ന പോലെ ഒരുപാട് എനിക്കും അങ്ങോട്ട് പറയാനുണ്ട് ഗൈസ്. അപ്പം ഇനിയും പോലെ എൻ്റെ എല്ലാ അപ്ഡേഷൻസും ഞാൻ ഇതിലിടുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ഇനി അതുപോലെ എൻ്റെ അപ്കമ്മിങ് ടീച്ചറും കൂടിയാണ് ഗൈസ്, ഞാനത് ഇപ്പോൾ തന്നെ ഇവിടെ റിവീൽ ചെയ്യാണ്. അപ്പം അതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതും ഇതിൻ്റെ കൂടെ പോട്ടെ, ഇതും കൂടെ പോട്ടെ, എല്ലാം അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഇങ്ങനെ പുതിയ ദിവസം നല്ല വലിയൊരു നെല്ലത്തെ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഗൈസ്. ഇപ്പം ഇങ്ങനെ ഒരു ചാനൽ ഇപ്പോൾ വീണ്ടും പൊടുത്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് എല്ലാവരും എന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് അറിഞ്ഞിട്ടുള്ളത്. എന്നെ കുറച്ച് നാൾ കാണാണ്ടായപ്പോൾ തന്നെ എല്ലാവരും എന്നെ തിരക്കുന്നു, എനിക്ക് മെസ്സേജുകൾ അയക്കുന്നു, പുനസ് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു, എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം, നീ എവിടെയും ചോദിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനിന്ന് റിക്കവർ ചെയ്ത് ഇങ്ങനെ വരുന്നത്, പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്തിട്ടില്ല, അതായത് ഇങ്ങനെ റിക്കവറായിട്ട് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പം പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റഡീസിലേക്ക് ഇറങ്ങിയത്. വെറുതെ ഇങ്ങനെ മുൻകടിച്ചിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പം എന്നെ പഠിക്കുക എന്നുള്ളത് എന്നും നമുക്കൊരു അസറ്റാണല്ലേ. എന്തൊക്കെ നമ്മുടെ അടുത്ത് വിട്ടുപോയാലും പഠിപ്പ് അല്ലെങ്കിൽ നമ്മുടെയുള്ള പഠിപ്പ് നമ്മുടെ കയ്യിൽ എന്നും ഉണ്ടായിരിക്കും, അത് നമുക്ക് എവിടത്തെ ആരും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഗൈസ്. അപ്പം വിചാരിച്ച് പഠിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ടീച്ചിങ് കോഴ്സാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ കാഞ്ഞാണിയാണ് പഠിക്കുന്നത്. അപ്പം ഇപ്പം എന്തായാലും 1 year കോഴ്സാണ്, ഡിപ്ലോമ കോഴ്സാണ്, രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. ഞാൻ MTTC കൊടുത്തിട്ടുണ്ട്, പ്രീ പ്രൈമറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും സർട്ടിഫിക്കറ്റ് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി ഞാൻ ചേരുമ്പോൾ. ഇനിയിപ്പോൾ ഇനി 6 months കൂടെ ഉള്ളൂ, ഇനി നവംബർ 6th ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ അങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ കറണ്ട് എൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഈ കുറേ കാലങ്ങൾ ശേഷിക്കുന്ന 6 വർഷത്തിന് ശേഷം ഞാൻ പഠിക്കുക എന്നുള്ള ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു ഫീല്. നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും മറന്ന് നമ്മൾ പഠിക്കാനും, പിന്നെ നിങ്ങൾക്കറിയാലോ പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ള ആ രീതിയിലേക്ക് ഇറങ്ങുമ്പോൾ ഫുൾ വർക്കുകളായിരിക്കും. ഇഷ്ടം പോലെ വർക്കുകൾ ചെയ്യാനുണ്ട്, കുറേ വർക്കുകൾ ചെയ്യാനുണ്ട്, കുറേ വരയ്ക്കാനുണ്ട്. അങ്ങനെ എൻ്റെ വരയും സാധനങ്ങളൊക്കെ ഞാൻ പൊടി തട്ടിപ്പെടുത്തേക്കുവാണ്. അപ്പോൾ അതിൻ്റെതായ തിരക്കുകളുണ്ട് കേട്ടോ, കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതിൽ അതിൻ്റെ തിരക്കുകളും ഉണ്ട്. ഇപ്പം എന്താ പറയുക, ഇനി എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ അറിയിക്കുന്നതായിരിക്കും. കാരണം ഇൻസ്റ്റയിൽ ചോദിച്ച് റിപ്ലൈ കൊടുത്തിട്ടും സ്റ്റോറി ഇട്ടിട്ടൊക്കെ എനിക്ക് മടുത്തു. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ആക്റ്റീവ് അല്ലാതിരുന്നതും എൻ്റെ ഫോണിന് കുറച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റയിലും അധികം ആക്റ്റീവ് ആവാതിരുന്നത്. ഇനി എല്ലാത്തിലും ഒന്ന് സജീവമാവണം ഗൈസ്. ഇനി മുതൽ എൻ്റെ വിശേഷങ്ങളും എൻ്റെ ഫാമിലിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ അറിയിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. നാളെ തൊട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ട് സ്നേഹം ഇനി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ കൂടി സപ്പോർട്ട് ചെയ്ത് എന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കണം ഗൈസ് നിങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് ചെയ്യാം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.